ഒറ്റപ്പെട്ടു പോകുമോ എന്ന് ഭയന്ന് ഇല്ലാത്ത സ്നേഹത്തെയും സൗഹൃദത്തെയും യാചിച്ചു വാങ്ങരുത്. അതിനൊന്നിനും അധികം നാളത്തെ ആയുസ് കാണില്ല. യാചിച്ചു കിട്ടുന്ന ഭിക്ഷയാകരുത് സ്നേഹം, കാത്തിരുന്ന് കിട്ടുന്ന വരമാകണം. കഷ്ടതകൾക്കിടയിൽ നിന്നും ഒന്നുമില്ലായ്മയിൽ നിന്നും പൊരുത്തി ജയിക്കുന്നവർ പകർന്നു നൽകുന്നൊരു പാഠമുണ്ട്. ജീവിതത്തിൽ വരുന്ന പ്രതിസന്ധികൾക്ക് മുൻപിൽ തളരാതെ മുന്നോട്ടു പോകാൻ ഇത്തരം ജീവിതങ്ങളിലേക്ക് മിഴി തുറന്നാൽ മതി. നിങ്ങളെ വേദനിപ്പിച്ച വ്യക്തിക്ക് വേണ്ടി ഒരിക്കലും കരയരുത്. അയാളെക്കാൾ മികച്ച ഒരാളെ കണ്ടെത്താൻ നിങ്ങൾക്ക് അവസരം നൽകിയതിന് പുഞ്ചിരിച്ചുകൊണ്ട് നന്ദി പറയുക. ഏറ്റവും താഴ്ന്ന പടിയിൽ നിന്ന് പോലും മുകളിലേക്ക് മാർഗങ്ങൾ ഉണ്ടാകും. അതിനാൽ പിന്നിലായിപ്പോയി എന്ന് കരുതി ഒരിക്കലും നിരാശപ്പെടരുത്. സന്തോഷങ്ങൾക്ക് വേണ്ടിയും ജീവിക്കുക. ഉത്തരവാദിത്വങ്ങളും ബാധ്യതകളും അതിനൊരു വിലങ്ങായി വരരുത്. പ്രചോദനത്തിന്റെ ഏറ്റവും വലിയ ഉറവിടം നിങ്ങളുടെ ചിന്തകളാണ്. അതിനാൽ വലുതായി ചിന്തിച്ച് വിജയിക്കാൻ സ്വയം പ്രചോദിപ്പിക്കുക. നിങ്ങൾ ഒരു വിജയിയോ പരാജിതനോ ആയിട്ടല്ല ജനിച്ചത്, എന്നാൽ ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യാനായി നിങ്ങൾക്ക് അവസരമുണ്ടായിരുന്നു. അറിവ് മാത്രമാണ് ഒരു വ്യക്തിയെ അവസാന നിമിഷം വരെ പിന്തുണയ്ക്കുന്നത്. അറിവിന്റെ ശക്തിയാൽ ഒരു വ്യക്തിക്ക് അവന്റെ ജീവിതത്തിലെ എല്ലാ ദുർഘടമായ സാഹചര്യങ്ങളെയും മറികടക്കാൻ കഴിയും. അനുഭവ സമ്പത്താണ് വിവേകത്തിന്റെ പിതാവ്, ഓർമ്മശക്തിയാകട്ടെ അതിന്റെ മാതാവുമാണ്. സ്വന്തം ന്യൂനതകളെ മറക്കാനുള്ള എളുപ്പമാർഗം അവ മറ്റുള്ളവരിൽ ആരോപിക്കുക എന്നുള്ളതാണ്. അപരനെ വിധിക്കുന്നതിനു മുൻപ് നാം നമ്മിലേക്ക് തന്നെ തിരിഞ്ഞു നോക്കണം. നമ്മൾ ഉദ്ദേശിക്കുന്നത് പോലെ എല്ലാ കാര്യവും നടക്കണമെന്നില്ല. ഈ ഭൂലോകം കറങ്ങുന്നത് എന്നിലൂടെയാണെന്ന മിഥ്യാധാരണ മാറ്റിയാൽ തന്നെ ഓരോ മനുഷ്യനും നന്നാവുന്നു. മുഖത്തു നോക്കി ഉള്ളത് പറയുന്നവരോട് വെറുപ്പ് തോന്നാം, പക്ഷേ അവർ ഒരിക്കലും ചിരിച്ചുകൊണ്ട് ആരെയും ചതിക്കാറില്ല. നമ്മുടെ മനസ്സിനെ തകർക്കാൻ ഒരിക്കലും ഒരു ശത്രുവിനും കഴിയില്ല. നമ്മൾ ജീവന തുല്യം സ്നേഹിച്ചവർക്കേ അതിന് കഴിയൂ. ഇന്ന് നിങ്ങൾക്കുള്ളതെല്ലാം ഇന്നലെ മറ്റാരുടേതോ ആയിരുന്നു, നാളെ വേറാരുടേതോ ആകും. മാറ്റം പ്രകൃതി നിയമമാണ്. എല്ലാവരിൽ നിന്നും ഒരകലം സ്ഥാപിക്കുന്നത് നല്ലതാണ്. ആരെയും വേദനിപ്പിക്കാനല്ല, സ്വയം വേദനയുടെയും സങ്കടത്തിന്റെയും മധുരം നുണയാതിരിക്കാനാണ്. ത്യാഗം ചെയ്യുക, ഇഷ്ടങ്ങൾ സാധിച്ചെടുക്കാം. പ്രോത്സാഹിപ്പിക്കുക, തെറ്റുകൾ കുറയും. ഹൃദയം തുറന്ന് സംസാരിക്കുക, സ്നേഹം കൂടും. സ്നേഹമെന്ന വാക്കിനൊരു പര്യായമുണ്ടെങ്കിൽ അത് നമ്മുടെ മാതാപിതാക്കളാണ്. ജനനം മുതൽ മരണം വരെ നിലയ്ക്കാതെ കിട്ടുന്ന സ്നേഹം അവരുടേത് മാത്രമാണ്. കാലവും ദൂരവും ജീവിത സാഹചര്യങ്ങളും മാറിക്കൊണ്ടിരിക്കും. അതിൽ ബാക്കിയാകുന്നത് തിരിച്ചു കിട്ടാത്ത കുറെ നല്ല ഓർമ്മകളും തിരിച്ചറിയാൻ കഴിയാതെ പോയ നല്ല സ്നേഹബന്ധങ്ങളുമാണ്. കുറഞ്ഞ പ്രതീക്ഷകളാണ് എപ്പോഴും നല്ലത്. അത് നമുക്ക് കൂടുതൽ സന്തോഷം നൽകും. തിരമാലകളെ പോലെയാവണം നമ്മുടെ ജീവിതം. ഓരോ താഴ്ചയിൽ നിന്നും കൂടുതൽ കരുത്തോടെ ഉയർന്നു വരണം. പരാജിതരാകുമ്പോൾ ശ്രദ്ധിക്കുക, ജീവിതം നിങ്ങളെ എന്തൊക്കെയോ പഠിപ്പിക്കാൻ ശ്രമിക്കുകയാണ്. ഒരു വ്യക്തിയെ ആകർഷണാക്കുന്നത് അവരുടെ നേട്ടത്തിലല്ല, മറിച്ച് അവർ കാണിക്കുന്ന ദയ, സ്നേഹം, ബഹുമാനം, സത്യസന്ധത, വിശ്വസ്തത എന്നിവയാണ്. നിങ്ങൾ മറ്റുള്ളവരോട് മത്സരിക്കുന്നതിനു പകരം നിങ്ങളോട് തന്നെയാണ് മത്സരിക്കേണ്ടത്. ഒരു പ്രാവശ്യം ജയിക്കാനായി നിങ്ങൾ പലതവണ തോൽക്കേണ്ടി വരും. മറ്റുള്ളവരുടെ തെറ്റിൽ നിന്നും പാഠങ്ങൾ പഠിക്കുക. അത് നിങ്ങളുടെ വഴികൾ നേരെയാക്കാൻ സഹായിക്കും. കേൾക്കുമ്പോൾ നിസ്സാരമായി തോന്നിയതെല്ലാം നമ്മുടെ അനുഭവമല്ലാത്തത് കൊണ്ടാണ് നിസ്സാരമായത്. അവ അനുഭവിച്ചവർക്ക് മാത്രമേ യഥാർത്ഥ തീവ്രത മനസ്സിലാകൂ. ചിന്തയെപ്പോലും മാറ്റിമറിക്കാൻ കഴിയുന്ന ഒന്നാണ് നമ്മൾ പകർന്നു നൽകിയ ഒരു നല്ല വാക്ക്. നമുക്ക് ഏറ്റവും അടിത്തറയാവുന്ന ഒരാളിൽ പോലും നമുക്ക് ഒട്ടും അറിയാത്ത മറ്റൊരു മുഖം എപ്പോഴും ഒളിഞ്ഞിരിപ്പുണ്ടാവും. എപ്പോഴും നല്ലൊരു വ്യക്തിയായിരിക്കുക. അത് തെളിയിക്കാൻ വേണ്ടി നിങ്ങളുടെ സമയം പാഴാക്കരുത്. മനസ്സിലാക്കേണ്ടവർ നിങ്ങളുടെ മനസ്സിന്റെ നന്മയും മേൽമയും വേഗം മനസ്സിലാക്കുന്നു. അല്ലാത്തവർക്ക് ഒരു ജന്മം മുഴുവൻ മതിയാകില്ല.
എന്നും ഒരേപോലെ ആരും നമ്മളെ സ്നേഹിക്കണമെന്ന് വിശ്വസിക്കരുത്. ഇഷ്ടങ്ങൾ മാറുമ്പോൾ മറക്കുന്നവരാണ് പലരും. ആൾക്കൂട്ടത്തിന്റെ ഭാഗമാകാൻ ഒരു കരുത്തും ആവശ്യമില്ല, എന്നാൽ തനിച്ചു നിൽക്കാൻ വളരെയധികം കരുത്ത് ആവശ്യമാണ്. കുടുംബമെന്നാൽ രക്തബന്ധം മാത്രമല്ല, നിങ്ങൾക്ക് ഏറ്റവും ആവശ്യമുള്ളപ്പോൾ ആരാണോ നിങ്ങളുടെ കൈ പിടിക്കാൻ തയ്യാറാകുന്നത് അവരാണ് നിങ്ങളുടെ കുടുംബം. ജ്ഞാനിയായ ഒരു മനുഷ്യൻ ജയിക്കാൻ വേണ്ടി പോരാടുന്നു, പക്ഷേ പരാജയപ്പെടാൻ സാധ്യതയുള്ളതിനെ നേരിടാനുള്ള പദ്ധതി തയ്യാറാക്കിയില്ലെങ്കിൽ അവന്റെ ബുദ്ധിയേക്കാൾ ഇരട്ടി വിഡ്ഢിത്വം ഉള്ളവനായി അവൻ മാറും. നേരത്തെ ഉറങ്ങുകയും രാവിലെ നേരത്തെ എഴുന്നേൽക്കുകയും ചെയ്യുന്നവരെക്കാൾ രാത്രി വൈകുവോളം ഉണർന്നിരിക്കുന്ന ആളുകൾക്ക് കൂടുതൽ ബുദ്ധിയുണ്ട് എന്ന് പഠനങ്ങൾ പറയുന്നു. അന്ന് നീ തനിച്ചായപ്പോൾ ഞാൻ നിനക്ക് ഒരുപാട് കൂട്ടായി, ഇന്ന് നിനക്ക് ഒരുപാട് കൂട്ടായപ്പോൾ ഞാൻ തനിച്ചായി. സന്തോഷ നിമിഷങ്ങൾ എത്രയുണ്ടെങ്കിലും പ്രിയപ്പെട്ടവർ കൂടെ ഇല്ലെങ്കിൽ എന്നും മനസ്സിനൊരു വിങ്ങലാണ്. സ്വപ്നം കാണുക, ആ സ്വപ്നങ്ങളെ കുറിച്ച് ചിന്തിക്കുക, ആ ചിന്തകളെ പ്രവൃത്തിയിലൂടെ സ്വന്തമാക്കുക. നെഗറ്റീവ് പറഞ്ഞ് തളർത്തുന്നവർക്കിടയിൽ പോസിറ്റീവായി ജീവിച്ചു കാണിക്കുന്നതും ഒരു ചലഞ്ചാണ്. ആർക്കും ആരെയും പൂർണമായി മനസ്സിലാക്കാൻ പറ്റിയെന്ന് വരില്ല. കാരണം കടൽ കണ്ടു എന്ന് പറയുന്നവരൊക്കെ കണ്ടത് തിരയും തീരവും മാത്രമാണ്. മറ്റുള്ളവരെ സഹായിക്കുന്നതിലൂടെ അവരോടൊപ്പം സമയം പങ്കിടുന്നതിലൂടെയുമാണ് യഥാർത്ഥ സന്തോഷം ലഭിക്കുന്നത്. അതൊരു ചെറുപുഞ്ചിരി മാത്രമാണെങ്കിൽ പോലും. മറ്റുള്ളവർ തങ്ങളുടെ പ്രശ്നങ്ങളെക്കുറിച്ചുള്ള കണക്കെടുപ്പ് നടത്തുമ്പോഴും തനിക്ക് ലഭിച്ച സൗഭാഗ്യങ്ങളെക്കുറിച്ച് എണ്ണുവാൻ സാധിക്കുന്നതാണ് ഒരു വ്യക്തിയുടെ സന്തോഷത്തിന്റെ രഹസ്യം. എല്ലായ്പ്പോഴും മനുഷ്യൻ വിധിയെ കുറ്റപ്പെടുത്തുന്നു, എന്നാൽ യഥാർത്ഥത്തിൽ തെറ്റുകളുടെയും അഭിനിവേശത്തിന്റെയും ബലഹീനതകളുടെയും പ്രതിനിധിയാണ് അവന്റെ ജീവിതം. അനുഭവം ഏറ്റവും നല്ല അധ്യാപകനാണ്, പക്ഷേ ആരെക്കാളും ക്രൂരമായിട്ടായിരിക്കും അദ്ദേഹം പഠിപ്പിക്കുക. ഒരു മോശം അധ്യായം മാത്രമാണ് അവസാനിച്ചിരിക്കുന്നത്, അല്ലാതെ നിങ്ങളുടെ ജീവിതമല്ല. പുതിയ മനുഷ്യരുടെ കടന്നുവരവ് നഷ്ടപ്പെട്ടതിന് പകരമാവില്ലെന്ന് പറയാനേ പറ്റൂ, ചിലപ്പോൾ മികച്ചതായേക്കാമല്ലോ. സ്നേഹിക്കുക, എന്നാൽ നിങ്ങളുടെ ഹൃദയത്തെ ദുർവിനിയോഗം ചെയ്യാൻ ആരെയും അനുവദിക്കരുത്. ചോദിച്ചു വാങ്ങുന്നതിനേക്കാൾ മൂല്യമുണ്ട് അറിഞ്ഞു നൽകുന്ന പലതിനും. വർഷങ്ങളോളം ഒരാൾ നിങ്ങളുടെ സുഹൃത്തായിരിക്കാം, അയാൾ നിങ്ങളുടെ യഥാർത്ഥ സുഹൃത്തല്ലായിരുന്നു എന്ന് തിരിച്ചറിയാനും അതേ വർഷങ്ങൾ തന്നെ എടുക്കാം. വാക്കുകളെ മതിയാക്കാത്തവർക്ക് മൗനം തന്നെയാണ് ഏറ്റവും മികച്ച മറുപടി. ആരും ആർക്കും പകരമാവില്ല. നമുക്കാണ് പലരെയും വേണ്ടത്, അവർക്കൊന്നും നമ്മളെ വേണമെന്നുണ്ടാകില്ല. ഓരോ പുലരിയെയും ജീവിതത്തിലെ പുതിയ അവസരമായി കാണുന്നവർക്ക് എങ്ങനെയാണ് നഷ്ടത്തെക്കുറിച്ചോർത്ത് വേദനിക്കാൻ കഴിയുക? മാറി നിൽക്കേണ്ട സാഹചര്യങ്ങളിൽ മാറി നിൽക്കുക തന്നെ ചെയ്യണം, അല്ലെങ്കിൽ നമ്മൾ വെറും കോമാളിയായി മാറും. അണഞ്ഞു പോയതിനു ശേഷമേ നമ്മൾ അറിയൂ ചെറുതാണെങ്കിലും കൂടെയുണ്ടായിരുന്ന ആ വെട്ടം വളരെ വലുതായിരുന്നു എന്ന്. ശബ്ദം കുറച്ച് പരുഷമായ ശൈലിയിൽ സംസാരിക്കുന്ന പുരുഷന്മാരിലേക്കാണ് സ്ത്രീകൾ കൂടുതൽ ആകർഷിക്കപ്പെടുന്നത്. അവരുടെ ആത്മവിശ്വാസവും സമീപനവും സ്ത്രീകൾ പെട്ടെന്ന് മനസ്സിലാക്കുന്നു. നിങ്ങൾ ഒരു പ്രവൃത്തി ഉപേക്ഷിക്കുന്ന നിമിഷം നിങ്ങളുടെ എതിരാളിയെ വിജയിക്കാൻ അനുവദിക്കുന്ന നിമിഷമാണ്. ഒന്ന് ചീഞ്ഞാലേ മറ്റൊന്നിന് വളമാകൂ. നിങ്ങൾ ഈ വീഡിയോ കണ്ടതിന് നന്ദി. ഇതുപോലുള്ള കൂടുതൽ വീഡിയോകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.